അടുത്തത് വി വിൽ ബി ഡിറ്റർമൈനിങ് ദി സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്. സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ഫോർ സി എസ് ടി എലമെൻറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ യു ഡിസ്പ്ലേസ്മെൻറ്റ്സിൻ്റെയും വി ഡിസ്പ്ലേസ്മെൻറ്റ്സിൻ്റെയും വാല്യൂസ് കണ്ടുപിടിച്ചിരുന്നു. ലൈക്ക് യു ഇസ് ഈക്വൽ ടു എൻ വൺ യു വൺ പ്ലസ് എൻ ടു യു ടു പ്ലസ് എൻ ത്രീ യു ത്രീ. സിമിലർലി വി ഇസ് ഈക്വൽ ടു വി എൻ വൺ വി വൺ പ്ലസ് എൻ ടു വി ടു പ്ലസ് എൻ ത്രീ വി ത്രീ. ഓക്കെ, സോ സ്ട്രെയിൻ നമുക്കറിയാം, സ്ട്രെയിൻ ഇ ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ്, സോറി, ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത്. അതാണ് നമ്മൾ സ്ട്രെയിൻ ആയിട്ട് എഴുതുന്നത്. സോ ഇവിടെ യുവിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെ വരും? ഇ ഈസ് ഈക്വൽ ടു ഡോ എൻ വൺ ബൈ ഡോ എക്സ് ഇൻ ടു യു വൺ പ്ലസ് ഡോ എൻ ടു ബൈ ഡോ എക്സ് ഇൻ ടു യു ടു പ്ലസ് ഡോ എൻ ത്രീ യു ടു പ്ലസ് ഡോ എൻ ത്രീ ബൈ ഡോ എക്സ് ഇൻ ടു യു ത്രീ എന്ന് വരും. ഓക്കെ, സ്ട്രെയിൻ നമ്മൾ ഇതിനെ ഡെറൈവ് ചെയ്യുമ്പോഴത്തേക്ക്, സോറി, ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോഴത്തേക്ക്, കാരണം യു വണ്ണിന് എക്സിൻ്റെ ടേംസിൽ ഡെറിവേറ്റീവ്സ് ഇല്ല, പകരം എൻ വൺ എന്ന് പറയുന്ന ഷേപ്പ് ഫംഗ്ഷനാണ് ഡെറിവേറ്റീവ് ഉള്ളത്. എന്നിൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ ചെയ്തിരുന്നു, ലൈക്ക് പി വൺ പ്ലസ് ക്യു വൺ എക്സ് പ്ലസ് ആർ വൺ വൈ ഡിവൈഡ് ബൈ ടു എന്ന ഫോർമാറ്റിലാണ് വരുന്നത് എൻ വണ്ണിൻ്റെ വാല്യൂസ്. സോ അതിനകത്ത് ക്യു വണ്ണിൻ്റെ കൂടെ ഒരു എക്സിൻ്റെ ടേം ഉണ്ട്. സിമിലർലി എൻ ടു ആൻഡ് എൻ ത്രീ. ഓക്കെ, സോ ആ ഇതേപോലെ വിയുടെ കേസിലുള്ള വാല്യൂ എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ വരും? ഇ വൈ ഇസ് ഈക്വൽ ടു, ദിസ് ഇസ് ഇ എക്സ് ആൻഡ് ഇ വൈ ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ എന്ന് വരും. ഓക്കെ, കാരണം വി എന്ന് പറയുന്നത് നമ്മൾ വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്സിന് കൊടുത്ത നൊട്ടേഷനാണ്. സോ അവിടെയും വി വിൽ ഗെറ്റ് ഡോ എൻ വൺ ബൈ ഡോ വൈ ഇൻ ടു വി വൺ പ്ലസ് ഡോ എൻ ടു ബൈ ഡോ വൈ ഇൻ ടു വി ടു പ്ലസ് ഡോ എൻ ത്രീ ബൈ ഡോ വൈ ഇൻ ടു വി ത്രീ. ഇങ്ങനെ കിട്ടും. ഓക്കെ, ദൻ നമുക്ക് ഒരെണ്ണം കൂടെ എഴുതാനുണ്ട്, ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ, ഷിയർ സ്ട്രെയിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരുന്നത് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ്. അതായത് ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്ന ഇ എക്സ് ആൻഡ് ഇ വൈ എന്ന് പറയുന്നത് നോർമൽ സ്ട്രെയിൻ വാല്യൂസ് ആയിരുന്നു. നോർമൽ സ്ട്രെസ്, സോറി, നോർമൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് നോർമൽ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ. ദെൻ ഷിയർ വരുമ്പോഴത്തേക്കും യു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലായിരിക്കും പറയുന്നത്, അതുപോലെ തന്നെ വി ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സിലായിരിക്കും പറയുന്നത്. സോ കമ്പൈൻ ചെയ്ത് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ് എന്ന ഫോർമാറ്റിൽ വരും. സോ അത് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനിലെല്ലാം പകരമായിട്ട് നമുക്ക് ഡോ വൈയും വരണം, ദെൻ താഴത്തെ ഇ വൈയുടെ ഇക്വേഷനിലെല്ലാം പകരമായിട്ട് ഡോ എക്സും വരണം. ദറ്റ് മീൻസ് ഡോ എൻ വൺ ബൈ ഡോ വൈ ഇൻ ടു യു വൺ പ്ലസ് ഡോ എൻ ടു ബൈ ഡോ വൈ ഇൻ ടു യു ടു പ്ലസ് ഡോ എൻ ത്രീ ബൈ ഡോ വൈ ഇൻ ടു യു ത്രീ പ്ലസ് വിയുടെ ഇവിടുത്തെ ടേംസിലെല്ലാം വൈക്ക് വരണം എക്സ് വരണം. ഡോ എൻ വൺ ബൈ ഡോ എക്സ് ഇൻ ടു വി വൺ പ്ലസ് ഡോ എൻ ടു ബൈ ഡോ എക്സ് ഇൻ ടു വി ടു പ്ലസ് ഡോ എൻ ത്രീ ബൈ ഡോ എക്സ് ഇൻ ടു വി ത്രീ. ഈ ഒരു ഫോർമാറ്റിലാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, അതായത് ഈ എക്സ് ഇ വൈ ആൻഡ് സേഷിയ സ്ട്രെയിൻ നമുക്ക് നൊട്ടേഷൻ കൊടുക്കാൻ ഉള്ളൂ, ഗാമ എക്സ് വൈ എന്ന് കൊടുക്കാം. ഓക്കെ, ഗാമ എക്സ് വൈ ഇസ് ഈക്വൽ ടു, അഗെയിൻ നമുക്കൊരു വലിയ മെട്രിക്സ് ആണ് വരുന്നത്, ഡോ എൻ വൺ ബൈ ഡോ എക്സ് ഇൻ ടു യു വൺ. ദെൻ രണ്ടാമത്തെ ടേം വൈ ഡിസ്പ്ലേസ്മെൻറ്റ് ടേംസ് ആയിരിക്കും, കാരണം നമ്മൾ സി എസ് ടി എലമെൻ്റ് കേസിൽ സിക്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നുണ്ട്, മൂന്ന് നോട്ട്സിലായിട്ട് രണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വീതം. നമ്മുടെ മെട്രിക്സിനകത്തും സിക്സ് കോളംസാണ് വരാനുള്ളത്. സോ സെക്കൻഡ് ടേം സീറോ വരും, മൂന്നാമത്തെ ടേം ഡോ എൻ ടു ബൈ ഡോ എക്സ് ഇൻ ടു യു ടു സീറോ, ഡോ എൻ ത്രീ ബൈ ഡോ എക്സ് ഇൻ ടു യു ത്രീ വൺ ടു ത്രീ ഫോർ ഫൈവ് അഗെയിൻ ഒരു സീറോ. ഓക്കെ, അടുത്തത് ഇ വൈയുടെ വാല്യൂ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ടേം സീറോ വരും, സെക്കൻഡ് ടേം ഡോ എൻ വൺ ബൈ ഡോ വൈ ഇൻ ടു വി വൺ, തേർഡ് ടേം സീറോ, അടുത്തത് വീണ്ടും ഡോ എൻ ടു ബൈ ഡോ വൈ ഇൻ ടു വി ടു ആൻഡ് സീറോ, ഡോ എൻ ത്രീ ബൈ ഡോ വൈ ഇൻ ടു വി ത്രീ. ആൻഡ് ലാസ്റ്റ് നമ്മൾ എഴുതുന്നത് ഷിയർ സ്ട്രെസിൻ്റെ വാല്യൂസ് ആണ്, സോറി, ഷിയർ സ്ട്രെയിനിൻ്റെ വാല്യൂസ് ആണ്. ദറ്റ് മീൻസ് ഡോ എൻ വൺ ബൈ ഡോ വൈ ഇൻ ടു യു വൺ
പ്ലസ് അടുത്ത് നമുക്ക് ഏത് എഴുതണം, അടുത്തത് വിയുടെ ടേം എഴുതണം. ഓക്കെ, ഡോ എൻ കൊണ്ട് ആദ്യത്തെ നമ്മൾ യു കൊണ്ട് ടേം എഴുതി, അടുത്തത് വിയുടെ ടേം ആയിരുന്നു ഉള്ളത്. സോ വി വണ്ണിൻ്റെ ടേം ഏതാണ്? ഇതാണ് ഡോ എൻ വൺ ബൈ ഡോ എക്സ് ഇൻറ്റു വി വൺ. അടുത്ത ടേം വിൽ ഹാവ് സീറോ, സോറി സീറോ അല്ല, അടുത്ത ഡോ എൻ ടു ബൈ ഡോ വൈ ഇൻറ്റു യു ടു. ദെൻ അടുത്തത് ഡോ എൻ ടു ബൈ ഡോ എക്സ് ഇൻറ്റു വി ടു. ദെൻ അഗെയിൻ അടുത്ത എൻ ത്രീയുടെ ടേംസ് ഡോ എൻ ത്രീ ബൈ ഡോ വൈ ഇൻറ്റു യു ത്രീ പ്ലസ് ഡോ എൻ ത്രീ ബൈ ഡോ എക്സ് ഇൻറ്റു വി ത്രീ ഇൻറ്റു വി ത്രീ. ഇതിൽ നിന്നെല്ലാം നമുക്ക് യു വൺ യു ടു യു ത്രീ ആൻഡ് വി വൺ വി ടു വി ത്രീ ഈ ടേംസ് എല്ലാം പുറത്ത് എഴുതി കഴിഞ്ഞാൽ ഈ ഫോർമാറ്റിൽ കിട്ടും. ഡോ എൻ വൺ ബൈ ഡോ എക്സ് സീറോ, ഡോ എൻ ടു ബൈ ഡോ എക്സ് ദെൻ സീറോ, ഡോ എൻ ത്രീ ബൈ ഡോ എക്സ് സീറോ സീറോ, ഡോ എൻ വൺ ബൈ ഡോ വൈ സീറോ, ഡോ എൻ ടു ബൈ ഡോ വൈ സീറോ, ഡോ എൻ ത്രീ ബൈ ഡോ വൈ ആൻഡ് ലാസ്റ്റ് വിൽ ഹാവ് ഡോ എൻ വൺ ബൈ ഡോ വൈ ഡോ എൻ വൺ ബൈ ഡോ എക്സ് ഡോ എൻ ടു ബൈ ഡോ വൈ ഡോ ഡോ എക്സ് ദെൻ ഡോ എൻ ത്രീ ബൈ ഡോ വൈ ലാസ്റ്റ് ഡോ എൻ ത്രീ ബൈ ഡോ എക്സ് ഇൻ ടു യു വൺ യു ടു സോറി യു വൺ വി വൺ യു ടു വി ടു യു ത്രീ വി ത്രീ എന്നെഴുതാം. ഓക്കെ, ഞാൻ എഴുതിയിരിക്കുന്ന മെട്രിക്സ് വിത്ത് യു വണ്ണിൻ്റെ വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസ് ആണ്, അതിന് പകരം വി വൺ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഒരു ഫോമാറ്റിൽ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്കിപ്പ് എലിമിനേറ്റ് ചെയ്തിട്ട് നേരെ ഇത് എഴുതിയാലും മതി. അതായത് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഷേപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂസ് ഇൻ ടു ഈ വരുന്ന ഡിസ്പ്ലേസ്മെൻ്റ് വാല്യൂസ്, ആ ഒരു ഫോമാറ്റിൽ എഴുതിയാലും മതി. ഓക്കെ, ദെൻ അഗെയിൻ നമുക്ക് അറിയാം എൻ വണ്ണിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു. എൻ വൺ ഈസ് ഈക്വൽ ടു പി വൺ പ്ലസ് ക്യു വൺ എക്സ് പ്ലസ് ആർ വൺ വൈ ഡിവൈഡഡ് ബൈ ടു എ എന്നായിരുന്നു. ഓക്കെ, സോ അത് നമ്മൾ എക്സിൽ ഡിറൈവേറ്റ് നമുക്ക് എന്ത് വരും, പി വൺ ആർ വൺ എല്ലാം പോയിട്ട് ലാസ്റ്റ് ഒരു ക്യു വൺ ബൈ ടു എ എന്നൊരു ടേം മാത്രമേ ഉള്ളൂ. അല്ലേ, അതായത് വൺ ബൈ ടു എന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഡോ എൻ വൺ ബൈ ഡോ എക്സ് വൺ ബൈ ടു എ ഇൻറ്റു ക്യു വൺ എന്ന് മാത്രം വരും. ഇതേപോലെ അടുത്ത പി ടുവിൻ്റെ വാല്യൂ എഴുതിയാൽ ഡോ എൻ ടു ബൈ ഡോ എക്സ് ഓഫ് പി ടുവിൻ്റെ വാല്യൂ എഴുതി എങ്ങനെ വരും, പി ടുവിൻ്റെ വാല്യൂ സോറി പി എൻ ടുവിൻ്റെ വാല്യൂ വി ഹാഡ് പി ടു പ്ലസ് ക്യു ടു എക്സ് പ്ലസ് ആർ ടു വൈ ഡിവൈഡഡ് ബൈ ടു എ എന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും, ക്യു ടു എന്നൊരു ടേം മാത്രമേ ഉള്ളൂ, അതായത് വൺ ബൈ ടു എ ഇൻറ്റു ക്യു ടു എന്നൊരു ടേം മാത്രമേ ഉള്ളൂ. ഇതേപോലെ എല്ലാ ടേംസിൻ്റെയും ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എല്ലാം എക്സിൻ്റെയോ വൈയുടെയോ ഏതെങ്കിലും ഓരോ ടേംസ് ഇത് മാത്രമേ കാണത്തുള്ളൂ. സോ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ലാസ്റ്റ് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ് മാട്രിക്സിൻ്റെ വാല്യൂ ഇ എക്സ് ഇ വൈ ആൻഡ് ഗാമ എക്സ് വൈ ഇസ് ഈക്വൽ ടു കോമൺ ആയിട്ട് ഒരു വൺ ബൈ ടു എ ഇൻറ്റു ക്യു വൺ സീറോ ക്യു ടു സീറോ ക്യു ത്രീ സീറോ ദെൻ സീറോ ആർ വൺ സീറോ ആർ ടു സീറോ ആർ ത്രീ ആർ വൺ ക്യു വൺ ആർ ടു ക്യു ടു ആർ ത്രീ ക്യു ത്രീ ഈ ഒരു ഫോർമാറ്റിൽ കിട്ടും. ഹോൾ ഇൻറ്റു യു വൺ വി വൺ യു ടു വി ടു ആൻഡ് യു ത്രീ വി ത്രീ. ഓക്കെ, നിങ്ങൾ ഓരോന്നും സോൾവ് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റിൽ കിട്ടും. അപ്പം ദിസ് ഈസ് സിമിലർ ടു നമ്മുടെ ഏത് ഇക്വേഷനാണ്, ഇ ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു യു എന്ന് പറയുന്ന മെട്രിക്സിന് സിമിലർ ആണ്. വേർ മുമ്പ് ഫസ്റ്റ് ആദ്യത്തെ ഡെറിവേഷൻ്റെ കേസിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ബി എന്ന് പറയുന്നത്. വെർ ബി ഡിഫൈൻസ് ദി സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ് മെട്രിക്സ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ് മെട്രിക്സ് സിമിലർ ഫോർമാറ്റാണ്. അതായത് സ്ട്രെയിനും ഡിസ്പ്ലേസ്മെൻറ്റും ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന മെട്രിക്സ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ് മെട്രിക്സ്. സോ സി എസ് ടി എലമെൻ്റ് കേസിൽ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ് മെട്രിക്സിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ് മെട്രിക്സിൻ്റെ വാല്യൂ വൺ ബൈ ടു എ ഇൻറ്റു
ക്യൂ വൺ സീറോ എന്ന ഫോമാറ്റിൽ വരുന്നത്. ഓക്കെ, ദെൻ അതിലെ ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ ഇതിൻ്റെ എല്ലാം എന്തിൻ്റെ പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം അതും കൂടെ എഴുതണം, ക്യൂ വൺ എന്തായിരുന്നു, ക്യൂ ടു എന്തായിരുന്നു, ക്യൂ ത്രീ എന്തായിരുന്നുള്ളത്. ഓക്കെ,